നമുക്ക് ബേസ് മോഡലിലാണെങ്കിൽ 50,000 വരെ ഓഫർ ഉണ്ട്, തൊട്ട് താഴെ 40,000 വരെ വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഒരു റൂമർ, അർബൻ ക്രൂസർ പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറഞ്ഞു, ശരിയാണോ? നിങ്ങളുടെ ഹൈ റൈഡർ വരുന്നു, അതുകൊണ്ട് അർബൻ ക്രൂസർ അതുകൊണ്ടാണ് ഈ ഓഫർ വരാൻ പോണേ, അതുകൊണ്ട് അല്ല. ഈ ഒരു ഓഫർ കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. ടൊയോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എവിടെ വിളിച്ചാലും നമ്മൾ അവിടെ പോയി ടെസ്റ്റ് കൊടുത്തിരിക്കും. ഇപ്പം കമ്പം വെട്ടി പോയാലും കൊടുത്തിരിക്കും, അടിമാലി ഇടുക്കി എവിടെയാണോ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കും. ഒരു പൊടിക്ക് കൂടുതൽ ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്, സാധാരണ മാനുവൽ ആണ് മൈലേജ് കൂടുതൽ പറയണേ. അപ്പം ഇവിടെ അത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ ഇടക്കാരനാണ്. XRMA മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിപ്പോൺ ടൊയോട്ടയിലാണ് വന്നിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് എനിക്ക് തോന്നിയിട്ട് ഇവിടെ അർബൻ ക്രൂസറിന് അത്യാവശ്യം നല്ല ഓഫറുകൾ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അറിഞ്ഞാണ് ഞാൻ വന്നത്. കാരണം അപ്പം ഞാൻ മൂവാറ്റുപുഴയാണ് നിപ്പോൺ ടൊയോട്ടയിലുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ആദർശാണ്. ആദർശ് നമസ്കാരം. ഇത് നമ്മുടെ ഒരു വഴിത്തലക്കാരനായിട്ടുള്ള ഒരു പയ്യനായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തൊട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ച് വന്നതാണ്. എന്താണ് ആദർശ്, നമ്മുടെ അർബൻ ക്രൂസറിന് അത്യാവശ്യം നല്ല ഓഫർ കിടക്കുന്നുണ്ട്, എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് ഓണത്തിൻ്റെതായ ഒരു ഓഫറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, 250,000 റുപ്പീസ് ആണ് നമുക്കിപ്പോൾ ഓഫർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയൻസ്, 3 വേരിയൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട് അർബൻ ക്രൂസറിൽ. അതിൽ തന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിനും ഉണ്ട് നല്ല ഓഫർ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പ് ടു 50,000 വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ബേസ് മോഡലാണെങ്കിൽ 50,000 വരെ ഓഫർ ഉണ്ട്, തൊട്ട് താഴെ 40,000 വരെ വരുന്നുണ്ട് നമുക്ക്. ഇപ്പം ഇവിടെ ഇപ്പം ഒരുപാട് അർബൻ ക്രൂസർ കിടപ്പുണ്ട്. ഒന്ന്, ഇത് ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയും. ഓക്കെ, ഫുൾ ഓപ്ഷൻ പ്രീമിയം വാഹനം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരുവാണെങ്കിൽ ഒരു ബേസ് മോഡലാണ്. ബേസ് മോഡൽ, ബേസ് മോഡൽ. ഓക്കെ, ഇതിന് നടുക്ക് ഒരു വേരിയന്റും കൂടെ ഉണ്ട്. നടുക്ക് ഒരു വേരിയന്റും കൂടെ ഉണ്ട്. അപ്പം ഇഷ്ടം പോലെ വണ്ടി കാണിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാമല്ലോ, ആൾക്കാർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം ഇപ്പം അർബൻ ക്രൂസർ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പം എങ്കിലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ വണ്ടിനെ കുറിച്ച് രണ്ട് വാക്ക്. ഇത് നമുക്ക് വരുന്ന ക്രോസ് ഓവർ കാറ്റഗറിയിലാണ് അർബൻ ക്രൂസർ വരുന്നത്. ഓക്കെ, ഇതിന് 3 വേരിയന്റ് ആണ് ഉള്ളത്. ഓക്കെ, മിഡ്, ഹൈ, പ്രീമിയം. മിഡ് എന്ന് പറയുന്ന ബേസ് മോഡൽ വരും, ഈ കിടക്കുന്ന വണ്ടിയാണ് മിഡ് വേരിയന്റ് വരുന്നത്. പിന്നെ ഇതിന് നടുക്ക് ഹൈ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്, അത് നടുക്കുവില്ലത്തെ ഓപ്ഷൻ ആയിട്ട് വരും. പിന്നെ ഉള്ളത് പ്രീമിയം ഫുൾ ഓപ്ഷൻ. പ്രീമിയം ഫുൾ ഓപ്ഷൻ. ഈ വേരിയന്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ? ഫുൾ ഓപ്ഷനിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുമ്പോൾ നമുക്ക് 4-speed 80 ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ AMT അല്ല, 80 ഗിയർ ബോക്സ് ആണ് വരുന്നത് ടോർക്ക് കൺവെർട്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് പ്രൊജക്ട് ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്, 4 ഹെഡ്ലൈറ്റ്സ്. അത് വിത്ത് LED DR-ലോട് കൂടിയതായിരിക്കും. ഓക്കെ, LED DR-ലോട് കൂടിയതാണ്. അതെ. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് ഒരു ക്രോമിയത്തിൽ നമ്മുടെ ടൊയോട്ട ലോഗോസ് വരുന്നുണ്ട്, ക്രോമിയം പീസ് വരുന്നുണ്ട് സൈഡിലായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് LED ഫോഗ് ലൈറ്റും കൂടിയാണ് വരുന്നത്. ഓക്കെ, ഫുൾ ഓപ്ഷനിലോട്ട് വരും. ഫുൾ ഓപ്ഷൻ ആണ്. ഞാനിപ്പം നമ്മുടെ വ്യൂവേഴ്സിന് തന്നെ കാണിക്കുന്ന ഒരു ബേസ് മോഡലിലേക്ക് പോകുമ്പോൾ എനിക്കത് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫോഗ് ലൈറ്റ് ഇല്ല. ഇല്ല. ബേസ് മോഡലിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫ്രണ്ടിൽ ലുക്ക് വൈസ് ഏകദേശം സെയിം തന്നെയാണ്. സെയിം തന്നെയാണ്. ഹെഡ്ലൈറ്റ് എല്ലാം സെയിം ആണ്. LED തന്നെയാണ്. LED തന്നെയാണ്. അതിന് അതൊന്നും ചേഞ്ച് ഇല്ല അല്ലേ? പക്ഷേ ഫോഗ് ലൈറ്റ് വരുമ്പോൾ നമുക്ക് ഫോഗ് ലൈറ്റ് ബേസ് മോഡൽ വരുമ്പോൾ ഫോഗ് ലൈറ്റ് അവൈലബിൾ അല്ല. അവൈലബിൾ അല്ല. ഓക്കെ ഓക്കെ, അത് സ്വാഭാവികമായിട്ട് ഉള്ളതാണ്, അത് ജനങ്ങൾക്ക് അറിയാം. ഫോഗ് ലൈറ്റ് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഓക്കെ, നടുവിലത്തെ വേരിയന്റിൽ പോലും ഫോഗ് ലൈറ്റ് നമുക്ക് വരുന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ സൈഡ് വ്യൂ പറയുവാണെങ്കിലോ, സൈഡ് വ്യൂ വരുവാണെങ്കിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. 16-inch ആണ് വരുന്നത് ടയർ സൈസും അലോയ് വീൽസ് റിമും. ഓക്കെ, അത്യാവശ്യം നല്ല ലുക്ക്, ഒരു ബ്ലാക്ക് സിൽവർ, ഒരു ബ്ലാക്ക് സിൽവറോട് കൂടി ഒരു കളേഴ്സ് ആണ് വരുന്നത്. അതെ അതെ, നല്ലൊരു ലുക്ക് വൈസ് നോക്കുവാണ് പെട്ടെന്ന് നമുക്ക്. പക്ഷേ ഒരു ബേസ് മോഡലിൽ വരുമ്പോൾ, ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് സ്റ്റീൽ വീൽ ആണ് വരുന്നത്. സെയിം 16-inch ആണ് വരുന്നത്, പക്ഷേ സ്റ്റീൽ വീൽ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നടുവിലത്തെ വേരിയന്റ് വരുമ്പോഴത്തേനും അലോയ് വീൽസ് ആണ്, പക്ഷേ അത് ബ്ലാക്ക് കളർ അലോയ് വീൽസ് ആയിരിക്കും. ഓക്കെ, ഡയമണ്ട് കട്ട് എന്നാണ് പറയുന്നത്. ഇത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ്. ഓക്കെ, നമ്മൾ പിന്നെ ഇതിന്റെ സൈഡ് വ്യൂനെ കുറിച്ച് പറയുമ്പോൾ, സൈഡിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനൊരു രണ്ട് ഒരു ഫീച്ചേഴ്സ് കൂടി ഉണ്ട്. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഓട്ടോ ഹെഡ്ലൈറ്റ് അല്ലേ? ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഫുൾ ഓപ്ഷൻ മാത്രമാണ് ഓട്ടോ ഹെഡ്ലൈറ്റ്. ഓട്ടോ വൈപ്പറും കൂടെയാണ്. ഓട്ടോ വൈപ്പർ, ഓട്ടോ വൈപ്പർ. ആ ഓക്കെ ഓക്കെ, മെയിൻ ആയിട്ട് രണ്ട് ഫീച്ചറാണ് ഈ രണ്ടെണ്ണം. ഈ ഒരു ഫീച്ചർ ആഡ് ഓൺ ആയിരുന്നു. ഓക്കെ, നമുക്ക് പിന്നെ നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്? ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 190mm ആണ് വരുന്നത്. 190. ഓക്കെ, 190mm ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ഓവറോൾ ലെങ്ത് വരുമ്പോൾ 3995 ലെങ്ത് വരുന്നുണ്ട്. ഈ ഒരു ലെങ്ത് 4 മീറ്ററിനുള്ളിലായിട്ടാണ് വരുന്നത്. ഓക്കെ ഓക്കെ.
പിന്നെ നമുക്ക് വരുന്നത് ഓട്ടോ ഓട്ടോ ഫോൾഡ് മിറർ ആണ് വരുന്നത് ഫുൾ ഓപ്ഷനിൽ. ഫുൾ ഓപ്ഷനിൽ ഓക്കെ. പിന്നെ നമുക്ക് പുറയിലോട്ട് വരുമ്പോഴത്തേനും പുറയിൽ നമുക്ക് ഡിഫോഗർ വരുന്നുണ്ട്, ഡിഫോഗർ വൈപ്പർ വരുന്നുണ്ട്, ഫുൾ ഓപ്ഷനിൽ വരുന്നു, റിവേഴ്സ് ക്യാമറ അഡീഷണൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് എത്രയാണ്? 328 ലിറ്റർ വരും. 328 ലിറ്റർ. ഓക്കെ. അപ്പോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്ക് വരുന്നത് 48 ലിറ്റർ ആണ്. 48 ലിറ്റർ. ഇതിന്റെ മൈലേജോ? മൈലേജ് വരുന്നത് 17.50 ആണ് മൈലേജ് വരുന്നത്. മാനുവലിന് ഓട്ടോമാറ്റിക്കിന് വരുമ്പോഴത്തേനും 18.96 വരും. ഓക്കെ. 18 ാണ് മാനുവലിൽ. ഓട്ടോമാറ്റിക് കുറച്ചുകൂടെ കൂടുതൽ. ഓ ഓക്കെ. അപ്പം ഓട്ടോമാറ്റിക് കൂടുതലാണ് പറയണേ? ഒരു പൊടിക്ക് കൂടുതൽ ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. സാധാരണ മാനുവലാണ് മൈലേജ് കൂടുതൽ പറയണേ. അപ്പം ഇവിടെ അത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? കസ്റ്റമർ നമുക്ക് പല കസ്റ്റമേഴ്സിനും ഓട്ടോമാറ്റിക്കിന് മൈലേജ് കൂടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ. മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് മൈൽഡ് ഹൈബ്രിഡ് വണ്ടിയാണ്. ഓക്കെ. മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടുണ്ട്, 12 വോൾട്ടിന്റെ. പാസഞ്ചർ സീറ്റിന്റെ അടിയിലായിട്ട് വരും. ഓക്കെ. അത് ഓട്ടോമാറ്റിക്കിന് മാത്രമേ ഉള്ളൂ. എല്ലാ ബേസ് വേരിയന്റ് തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഓട്ടോമാറ്റിക് മാത്രം ഉള്ള ഒരു ഫീച്ചർ ആണ് അല്ലേ? മൈൽഡ് ഹൈബ്രിഡ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു മൈലേജിന്റെ. നമ്മളൊരു ഒരു സിഗ്നലിൽ പോയി വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റോപ്പ് ആവും. ഓക്കെ. അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുകയോ അല്ലെങ്കിൽ ആക്സിലേറ്റർ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി സ്റ്റാർട്ട് ആവും. ഓക്കെ. അപ്പൊ അത് സ്റ്റാർട്ട് ആകുന്ന ഈ ഒരു ബാറ്ററി, എക്സ്ട്രാ വെച്ചേക്കുന്ന ബാറ്ററി വെച്ചിട്ടായിരിക്കും നമ്മൾ വേറെ സെൽഫ് അടിച്ച് ചാർജ് ചെയ്യേണ്ട ആവശ്യം. അതിന്റെയാണ് ഒരു പെർഫോമൻസ് എക്സ്ട്രാ, അതായത് ഒരു മൈലേജ് കൂടുന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് റേറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ? അപ്പം എങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ്, ഈ വേരിയന്റ് വരുമ്പോഴത്തേന് നമുക്ക് 10,50,000 വരും ബേസ് വേരിയന്റ്. 10,50,000. ഓക്കെ. ഇതിന്റെ മിഡ് വേരിയന്റ്? മിഡ് വേരിയന്റ് വരുമ്പോഴത്തേന് 12,80,000 വരും. 12,80,000 രൂപ. ഓക്കെ. ഫുൾ ഓപ്ഷനിലേക്ക് വന്നു 14,15,000 രൂപ അടുത്ത് വരും. ഇത് ഓട്ടോമാറ്റിക്കിന്റെ റേറ്റ് ആണോ പറഞ്ഞത്? ഓട്ടോമാറ്റിക്കിന്റെ ആണ് പറഞ്ഞത്. ഓട്ടോമാറ്റിക്കിന്റെ റേറ്റ് ആണോ പറഞ്ഞത്? 14,15,000 രൂപ വരും. 14,15,000 രൂപയാണ് പ്രൈസ് വരുന്നത്. വിത്ത് എക്സ്റ്റൻഡ് വാറണ്ടി സർവീസ് പാക്കേജോടെ കൂട്ടിയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. ഓക്കെ. ഇതിൽ നിന്നുമാണ് നമ്മുടെ ഓഫർ കൊടുക്കുന്നത്. ഓക്കെ. നമുക്കിപ്പം എനിക്കിപ്പോൾ പാക്കേജ് വേണ്ട, മറ്റൊരു ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് സർവീസ് പാക്കേജ് ഞാൻ നോക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വണ്ടി എത്ര രൂപയ്ക്ക് തരും? ഇപ്പം 14,15,000 നമ്മൾ ഒരു 20,000 രൂപ അടുത്ത് കുറയും. കുറയും. അതായത് 14,000 രൂപയാണ് നമുക്കൊരു എക്സ്റ്റൻഡ് വാറണ്ടിയുടെ പ്രൈസ് വരുന്നത്. പ്ലസ് ഒരു 6,000 രൂപ നമ്മൾ സ്മൈൽസ് എന്ന് പറഞ്ഞ സർവീസ് പാക്കേജുണ്ട്. അതായത് അപ് ടു 2,20,000 കിലോമീറ്റർ ഓർ 2 വർഷം. ഓക്കെ. സർവീസ് ഫ്രീ ആയിരിക്കും. ഈ ഒരു എമൗണ്ട് സംതിങ് അടച്ച് അത് നമുക്ക് ഒഴിവാക്കുന്ന ഓപ്ഷനാണ്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, എടുക്കണമെങ്കിൽ എടുക്കണം, അത് കുറയും. അപ്പം നമ്മുടെ ഓഫർ ഈ ഒരു പ്രൈസിൽ നിന്നാണോ കുറയണേ? ഇതിപ്പോൾ ഓൺലോൺ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 14,15,000 നമുക്ക് ഈ 20,000 അടുത്ത് നമുക്ക് ഓപ്ഷണലായിട്ടുള്ള എക്സ്റ്റൻഡ് വാറണ്ടിയും പാക്കേജ് സ്മൈൽസ് പാക്കേജും വേണ്ടെങ്കിൽ അത് കുറയുമ്പോാരും നമുക്ക് ഒരു 20,000 രൂപയുടെ കുറയും. ഓക്കെ. അപ്പോൾ 13,95,000 രൂപ അടുത്താണ് ഓൺ റോഡ് വരുന്നത്. ഓൺ റോഡ് വരുന്നത്. അതിൽ നിന്നും നമുക്ക് ഓഫർ, ഓണത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഓഫർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. ഓക്കെ. ഈ ഓഫർ എത്രയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ? കസ്റ്റമർ നമുക്കിപ്പോൾ വരുന്നത് റൂറൽ ഏരിയയ്ക്ക് ഒരു നമുക്കൊരു 15 രൂപ ഓഫറുണ്ട്. ഓക്കെ. പിന്നെ NTL എന്ന് പറഞ്ഞ വേറൊരു ഓഫറുണ്ട്. റൂറൽ ഏരിയ നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പം നമ്മുടെ വഴുത്തലയൊക്കെയാണെങ്കിൽ വഴുത്തല റൂറൽ ഏരിയ ആണ്. സപ്പോസ് മൂവാറ്റുപുഴ ടൗൺ ആണെങ്കിൽ ചിലപ്പം ആ റൂറൽ ഏരിയ നമുക്ക് സിസ്റ്റത്തിൽ കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റില്ല. ശരി. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ടോട്ടല് 25 രൂപ അടുത്ത് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് ഓഫർ. ഓ ഓക്കെ. അത്രയും കൊടുക്കുന്നുണ്ട് അല്ലേ. പ്ലസ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കുന്നുണ്ട് 15,000 രൂപീസ്. പിന്നെ ഒരു റൂമർ, അർബൻ ക്രൂസർ പ്രൊഡക്ഷൻ നിർത്തി എന്ന് പറഞ്ഞു, ശരിയാണോ? ഒരിക്കലും ഇല്ല. ടൊയോട്ട ഇതുവരെയും അതിനെ പറ്റി അന്വേഷണം ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ ഹൈ റൈഡർ വരുന്നു, അതുകൊണ്ട് അർബൻ ക്രൂസർ നിർത്തി, അതുകൊണ്ടാണ് ഈ ഓഫർ വരാൻ പോണേ, അതുകൊണ്ട് അല്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ റൈഡർ എന്ന് പറയുന്ന ഒരു വേറൊരു കാറ്റഗറി വണ്ടിയാണ്. അതെ. ഇത് 4 മീറ്ററിന്റെ ഉള്ളിൽ നിൽക്കുന്നത്, മറ്റേ 4 മീറ്ററിന് മുകളിലുള്ള കാറ്റഗറി. ഓക്കെ. 4,300 mm ആണ് ആ വണ്ടി വരുന്നത്. അത് അതിന്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ കിയാ സെൽറ്റോസ്, ഹ്യുണ്ടായ് ക്രെറ്റ, ആ കാറ്റഗറിയിലോട്ടാണ്. ഓക്കെ ഓക്കെ. അത് വേറെ ഇത് ടൈപ്പ് വണ്ടി നിർത്തിയിട്ടില്ല. ടൊയോട്ട ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ഈ ഒരു ഓഫർ കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. നിലവിലിപ്പം ഓണത്തിന്റെ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ, ഏറ്റവും ചെറിയ ഒരു ഡൗൺ പേയ്മെന്റ് ഇപ്പോൾ ഒരു ബേസ് മോഡലാണ് നമുക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, 10,50,000 ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് മതിയോ? തീർച്ചയായിട്ടും മതി. 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം. ഇപ്പം നമുക്ക് ഫുൾ ഓൺ റോഡ് പ്രൈസ് വരെ നമ്മൾ ലോൺ അവൈലബിൾ കൊടുക്കുന്നു. ഓക്കെ. 100% കൊടുക്കുന്നുണ്ട്. 100% നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 ഇയേഴ്സ് വരെ കൊടുക്കുന്നു. അത് ഫുൾ ഓപ്ഷനിലേക്കും കൊടുക്കുന്നുണ്ടോ? എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ
അപ്പോൾ നമുക്ക് ഇപ്പോൾ വൺ ലാക്ക് ഇപ്പം ഒരു കസ്റ്റമർ ഇപ്പം 1 lakh അടയ്ക്കുന്നു. ഇപ്പം 10 lakhs ഒരു ആവറേജ് അപ്രോക്സിമേറ്റ് പറയുന്നത് 10 lakhs കൂട്ടിയാൽ ബാക്കി 9 lakhs ആണ് ലോൺ വരുന്നത്. 9 lakhs ഏകദേശം ഒരു 5 വർഷത്തേക്ക് EMI ആണെങ്കിൽ നമുക്ക് ഒരു 2000 ഒരു 1 ലക്ഷത്തിന് 2000 രൂപ വെച്ച് EMI കൂട്ടാം. EMI അപ്പം 9 lakhs ലോൺ എടുക്കുവാണെങ്കിൽ 9 × 2 12000 രൂപ EMI വരുന്നതാണ്. EMI വരുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻട്രസ്റ്റ് ഇപ്പം നമുക്ക് RBI ഒരു കണക്ക് പറയാൻ കുറച്ചുകൂടി ഉണ്ട്. 7.5 to 8.8 വരെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിന്റെ പ്രൊഫൈല് സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ എല്ലാ ബാങ്കുമായിട്ടും നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മള് ചെയ്യുന്നതാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറി ഇരുന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മള് നല്ലൊരു ഹെവി വണ്ടിയിലാണ് കയറിയിരിക്കുന്നത് അല്ലേ? അതെ, ഒരു ചെറിയൊരു SUV കാറ്റഗറിയുള്ള ഒരു വണ്ടിയിലെ ഹൈറ്റും ആ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ തരുന്നുണ്ട്. ഞാൻ അർബൻ ക്രൂസർ ആദ്യമായിട്ടാട്ടോ കയറിയിരിക്കണേ. ഇതിനു മുമ്പ് ഞാൻ കയറി ഇരുന്നിട്ടില്ല. ആ ഒരു കയറി ഇരിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം ലുക്ക് വൈസും നമ്മള് ഫ്രണ്ട് കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ബോണറ്റിന്റെ ലാസ്റ്റ് എൻഡ് നമുക്ക് ക്ലിയർ ചെയ്യാം അല്ലേ? നമ്മൾ അവിടെ വെച്ച് ആ ഇവിടെ എന്റെ തീരുവാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ടിലുള്ള വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതെ അതെ, ആ വിസിബിലിറ്റി നമുക്ക് ഈ ഒരു എല്ലാ വണ്ടിയിലും ഉള്ള ഒരു തടസ്സമാണിത്. ഇവിടുന്നും ആ ഒരു കർവ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ആ രണ്ട് സൈഡിലേക്കും ആ അവിടെയും ഇതുപോലെ നമുക്ക് ആ ഒരു ഫ്രണ്ട് വ്യൂ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ട് ബെറ്റർ ആണ് എന്തായാലും. ഉള്ളിലോട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വരുന്നത് നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ടുള്ള, വോളിയം കൺട്രോൾ, മോഡ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. പിന്നീട് നമുക്ക് വരുന്ന ഫീച്ചറാണ് ക്രൂസ് കൺട്രോൾ. അത് നമുക്ക് ഫുൾ ഓപ്ഷനും ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയന്റിലും ക്രൂസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. ബേസ് മോഡൽ മാത്രമേ ഇല്ലാത്തുള്ളൂ? ഇല്ല, ബേസ് മോഡൽ മാത്രമില്ല. ഫുൾ ഓപ്ഷനും ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റും നമുക്ക് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓട്ടോ വൈപ്പറിന്റെ ഇവിടെയാണ് അതിന്റെ ഒരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വർക്ക് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ഇതിനകത്ത് കണ്ടത് ഒരുപാട് സ്വിച്ചുകൾ ഒന്നും കൊടുക്കാതെ വളരെ സിമ്പിൾ ആക്കി. സിമ്പിൾ ആയിട്ടാണ്. നമ്മൾ ടൊയോട്ടയുടെ എല്ലാ വണ്ടികളാണെങ്കിലും ജോമചേട്ടനെ ചെക്ക് ചെയ്ത് അറിയാം, ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നും കാണില്ല. ഒന്നും കാണില്ല, ഇവിടെ ഒന്നും ഇല്ല, ഒരു സ്വിച്ചും ഇല്ല, ഒരു പരിപാടി ഇല്ല. രണ്ട് മൂന്ന് സ്വിച്ച് ഇവിടെ ഉണ്ട്, കാര്യങ്ങൾ തീർന്നു അല്ലേ? അതെ അതെ. വേറെ ആൾക്കാർക്ക് എന്താണോ കോമൺ ആയിട്ട് വേണ്ടത് ആ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പരിപാടി. ഒരു ബ്ലാക്ക് ഫിനിഷ് അല്ലേ? ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ചെറിയ ഒരു സിൽവറിന്റെ ഒരു ചെറിയൊരു പ്ലേറ്റ് ക്രോം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും എനിക്ക് തോന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയാലും നമ്മൾ ഒക്കെ കംഫർട്ട് ആണ്. രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതെ, നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ആടിയാൽ പോലും നമ്മളവിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുവാണെങ്കിൽ അവിടെ നിന്നോളൂ എന്നുള്ളത് ഉറപ്പാ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറകില് ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ. ഈ സെയിം ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ആ സെയിം സിറ്റുവേഷനിലാണ് ഞാൻ ഈ സീറ്റ് ഇട്ടിരിക്കുന്നത്. ഈ പുറകിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് പോളിത്തീനൊക്കെ ഇരിപ്പുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുമായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഈ ഒരു ലാസ്റ്റ് എൻഡ് എൻ്റെ ഒന്ന് ടച്ച് ആവുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നാലും ഹെഡ്റസ്റ്റ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാണ്. അത്യാവശ്യം ഓക്കെ പൊസിഷനാണ് നമ്മൾ, കംഫർട്ടാണ് ഇരിക്കുക അല്ലേ? എന്നെ സംബന്ധിച്ച് ഞാൻ കംഫർട്ടാണ്, തായ് സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു വ്യൂ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ലാസ്റ്റ് എൻഡ് ഇവിടെ ഒന്ന് പയ്യെ ചെറുതായിട്ട് ടച്ച് ആവുന്നുണ്ട്. ചിലപ്പോൾ അത് ഇച്ചിരി കൂടി അടുപ്പിച്ചിടാനുണ്ടോ എന്ന് എനിക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ. എനിക്ക് വന്നിട്ട് അത് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് പുറകോട്ടിട്ടെ. ആ ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഇട്ടിരുന്നത് അല്ലേ? ഒരു ശകലം കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഓക്കെ ഡൺ ഡൺ പൊളി. ഇത്ര ഓക്കെയാണ് ഇപ്പൊ ഇപ്പൊ സെറ്റായി. പിന്നെ ഈ ആംറസ്റ്റിനും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നമ്മള് സാധാരണ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കണ്ട, നമ്മള് കൈവച്ചിരിക്കുക മസിൽ. പിന്നെ രണ്ട് കപ്പ് ഹോൾഡർ കാര്യങ്ങള്. എന്തായാലും ഇത് മൂന്ന് പേർക്ക് ഇരുന്ന് പോകാൻ സുഖമായിട്ട് യാത്ര ചെയ്യുക അല്ലേ? എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം.
എന്തായാലും ആദർശ് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് കസ്റ്റമേഴ്സ് വന്നെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ഓടിക്കണം, നമുക്ക് ഓടിച്ചു നോക്കാം വണ്ടികൾ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നമ്മൾ വഴുത്തലയിലാണ് തൊടുപുഴ നല്ല കൂത്തുള്ളത്, കോഴിക്കോട് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, പല ഭാഗത്തു നിന്നായിരിക്കും ആൾക്കാർ വിളിക്കുന്നത്. ഇവർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുപോയി? നമുക്ക് നമ്മുടെ മൂവാറ്റുപുഴ ഷോറൂമാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാനുള്ള സ്ഥലങ്ങളെന്ന് പറയാം, ഇടുക്കി, എറണാകുളം, ആലപ്പിക്ക് മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതേസമയം ഇപ്പം തൃശ്ശൂരുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നിപ്പോൺ ഡയറക്ടർ തൃശ്ശൂർ ഉണ്ട്, നമുക്ക് അവിടെ നമ്മൾ കൊടുക്കാൻ പറ്റും. കോട്ടയത്താണെങ്കിൽ നിപ്പോൺ ഡയറക്ടർ കോട്ടയം ഉണ്ട്, തിരുവല്ല ഉണ്ട്, പത്തനംതിട്ട ഉണ്ട്, എല്ലായിടത്തും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതെ, ടൊയോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എവിടെ വിളിച്ചാലും നമ്മൾ അവിടെ പോയി ടെസ്റ്റ് കൊടുത്തിരിക്കും. ഇപ്പം കമ്പം വേട്ടി പോയാലും കൊടുത്തിരിക്കും, അടിമാലി ഇടുക്കി എവിടെയാണോ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കൊടുക്കും, കൊടുത്തിരിക്കും അല്ലേ. അതാണ്, അപ്പം നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പം ഇതിൻ്റെ ഒരൊറ്റ കാര്യം കൂടി, വാറണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വാറണ്ടി ഇപ്പം ടൊയോട്ട കൊടുക്കുന്ന ഒരു വാറണ്ടി, ടൊയോട്ട കൊടുക്കുന്നത് 3 വർഷം ഓർ 1 ലാക്ക് കിലോമീറ്റർ ആണ് കൊടുക്കുന്നത്. 3 വർഷം 1 ലാക്ക് കിലോമീറ്റർ. ഓക്കെ. അപ്പം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, അപ് ടു 5 ഇയേഴ്സ് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് വരും, ഒരു 14,000 സംതിങ്. ശരി, അത് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് നോർമലായിട്ട് ഈ ഓൺറോഡ് പ്രൈസിന് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് വാറണ്ടി ഇൻക്ലൂഡ് ആണ്, 3 വർഷം അല്ലെങ്കിൽ 1 ലാക്ക് കിലോമീറ്റർ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ്.